ശ്രീ ജോർജ് കുര്യൻ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ കുറിച്ചാണ്. തീർച്ചയായും അത് ഈ പറഞ്ഞതുപോലെ കറൻസിയുടെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന വലിയ ആശയക്കുഴപ്പത്തിന്റെയും വലിയ പ്രതിസന്ധിയുടെയും തുടർച്ചയായി വന്ന ഒരു ചർച്ചയുമാണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് 152 കോടി രൂപയുടെ കള്ളപ്പണം കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ പിടികൂടുന്നത്. ഏത് 2000 രൂപയുടെ നോട്ടുകൾ, 152 കോടിയുടെ നോട്ടുകൾ 2000 കോടിയുടെ ഇത് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്, പിടിച്ചെടുക്കുന്ന സാഹചര്യം. 42 ലക്ഷം രൂപയുടെ 2000 രൂപയുടെ കള്ളനോട്ടുകൾ, അത് മൊഹാലിയിൽ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാധാരണക്കാരെ മുഴുവൻ, നമ്മൾ ഈ നിലയ്ക്കെല്ലാം ജീവനക്കാരും എല്ലാം ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് എത്ര അകലെയാണ് ഈ വിഷയം പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. അതിനുകൂടിയുള്ള മറുപടി എന്താണ്? അല്ല കർശൻ, ഈ കള്ളപ്പണം അല്ലെങ്കിൽ 2000-ത്തിൻ്റെ നോട്ടുകൾ, അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുകയും, ഞാൻ കാര്യം പറയട്ടെ, ചില ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കെതിരെ ഫൈനടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നു. ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എന്തായാലും ഇതിന്റെ അന്ത്യഘട്ടത്തിൽ ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തുമെന്നതാണ് പ്രശ്നം. കള്ളനോട്ട് എന്നത് ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് 42 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് പിടികൂടിയത് മൊഹാലിയിൽ. 152 കോടിയുടെ കള്ളപ്പണം 2000 രൂപയുടെ. അപ്പോൾ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുതിയ പണം, നിങ്ങൾ ഈ വിപണിയിലേക്ക് പമ്പ് ചെയ്യുന്ന പുതിയ നോട്ടുകളും കള്ളപ്പണത്തിന്റെയും കള്ളനോട്ടിന്റെയും പട്ടികയിൽ കയറി കഴിഞ്ഞു. ഡിസംബർ 30 ആകുമ്പോഴേക്ക് ഇതിന്റെ ഒരു കണക്ക് എന്തായിരിക്കുമെന്ന് വല്ല ഊഹവുമുണ്ടോ? അല്ല കർശൻ, ഈ പഴയ നോട്ട് അത് പിൻവലിക്കുന്ന അവസരത്തിൽ അതിന്റെ കള്ളപ്പണം തടയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. തീർച്ചയായിട്ടും പുതിയ നോട്ടുകൾക്കും കള്ളപ്പണം ഉണ്ടാകുക തന്നെ ചെയ്യും. നിയമലംഘനം നടത്തിയാൽ ആ കള്ളപ്പണം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇവിടെ സംഭവിച്ചത് ശ്രീ തോമസ് ഐസക്ക്, ശ്രീ സുനിൽകുമാറിനെ ഉൾപ്പെടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ശ്രീ സുനിൽകുമാർ, അദ്ദേഹം ഒരു കള്ളത്തരം പറയുന്നയാളല്ല. ഈ തോമസ് ഐസക്ക് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം, ഗീതാ ഗോപിനാഥിൻ്റെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും മാറിയിരിക്കുന്നു. ഞാൻ നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഏജൻസിയുടെ കാര്യം പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞു, അതിൻ്റെ ആ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയുടെ കാര്യം പറഞ്ഞു, ICMB എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ചെയർമാൻ നമ്മുടെ സ്വിസ് നാഷണൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ ഏജൻസിയുടെ പേരും പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇവർക്കൊന്നും ഇത് സംബന്ധിച്ച സാമ്പത്തിക വിദഗ്ധരാണല്ലോ ഇതേക്കുറിച്ച് ആത്യന്തികമായ അഭിപ്രായം പറയുന്നത്, അമിതാഭ് ബച്ചൻ അല്ലല്ലോ. അത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങളെ എടുത്തു പറയുകയോ ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന സൂചനയായിരിക്കില്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ല, അതിൽ അദ്ദേഹം പറഞ്ഞ ഈ CMIE എന്ന് പറയുന്ന ആ ഏജൻസി 2014 പറഞ്ഞു ഇന്ത്യ 5.5% കൂടുതൽ വളർച്ച നേടില്ല എന്ന് പ്രഖ്യാപിച്ച ഏജൻസിയാണ്. ഞാൻ പറഞ്ഞ SA ദേവയുടെ നേതൃത്വത്തിലുള്ള ഏജൻസി അന്ന് പറഞ്ഞത് 5.5%. വരികയായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. കാരണം ആത്യന്തികമായി ലക്ഷ്യമിടുന്നതിലേക്ക് എത്തിപ്പെടാൻ ഈ പദ്ധതിക്കാവില്ല എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഈ കള്ളനോട്ടും കള്ളപ്പണവും എല്ലാം ഇപ്പോൾ 2000 രൂപയുടെ നോട്ടുകളായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അല്ല, 1000-ത്തിൻ്റെയും 500-ത്തിൻ്റെയും നോട്ടുകളാണ് പിൻവലിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കള്ളപ്പണമാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ നോട്ടുകളുടെ എല്ലാം തന്നെ കള്ളനോട്ടുകളും അതുപോലെ നിയമലംഘനം ഉണ്ടായാൽ കള്ളപ്പണവും ഉണ്ടാകും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് മാത്യു, 2000 രൂപയുടെ കള്ളനോട്ടുകൾ, അത് തന്നെ കള്ളപ്പണവുമായി 2000 രൂപ രംഗത്തെത്തിയതാണ് ഈ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനിയും കിടക്കുകയാണ് ഈ പദ്ധതി. ഈ ഡിമോണിറ്റൈസേഷൻ പദ്ധതി അവസാനിക്കാൻ 31-ാം തീയതി വരെ സമയം കിടക്കുകയാണ്. ഹർഷൻ, ഇതിൽ RBI ചീഫ് ഉർജിത് പട്ടേൽ തന്നെ പറഞ്ഞു ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം അഫെയറാണ് ഈ ചെയ്തത്. ഈ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയല്ല. ഇത്ര തീവ്രമായ ഒരു പ്രോസസ്സിലൂടെ പോകാൻ കഴിയില്ല. രൂപ ഒരു കറൻസി എന്നുള്ള നിലയിൽ അതിൻ്റെ വിശ്വാസ്യത, സ്റ്റെബിലിറ്റി, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഉപയോഗിക്കാവുന്ന ഒരു വെപ്പൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഗുണഗണങ്ങൾ മാക്സിമൈസ് ചെയ്യുകയും
സൈഡ് എഫക്ട്സ് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ നേരെ എതിരാണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന പോലെ കള്ളനോട്ട് തടയാനായി, സ്ഥായിയായി തടയാനായി ഇപ്പോൾ ഓസ്ട്രേലിയ മുഴുവൻ പോളിമർ കറൻസിയാണ്, പല രാജ്യങ്ങളും പോളിമർ കറൻസിയിലേക്ക് മാറി. നമ്മുടെ ആർ ബി ഐ കൊച്ചി ഉൾപ്പെടെ 5 സ്ഥലത്ത് പോളിമർ കറൻസി പൈലറ്റ് ചെയ്തു, അവരത് നല്ലതാണെന്ന് കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് മാറണമെങ്കിൽ അത് ചെയ്യേണ്ട ഏറ്റവും ഐഡിയൽ സമയം ഏതാണ്? മുഴുവൻ നോട്ടും ചെയ്ത് റീപ്രിന്റിങ്ങിന് പോകുന്ന സമയത്താണ്. അത് ചെയ്തില്ല. നാളെ ഇത് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതേ വില നമുക്ക് കൊടുക്കാൻ കഴിയുമോ? രണ്ട്, കള്ളപ്പണത്തിന്റെ കാര്യം. കള്ളപ്പണം നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരു വാചകത്തിൽ ബൾക്ക് എമൗണ്ട് ബൾക്ക് എമൗണ്ട് പുറത്ത് വിദേശത്ത് സ്റ്റോർ ചെയ്യുന്നു. ഇന്ത്യയിലുള്ള തന്നെ കള്ളപ്പണത്തിന്റെ 9 മാർഗങ്ങൾ പറയുന്നു. അതിൽ 9-ാമതുള്ളതാണ് ക്യാഷിൽ ഹോൾഡ് ചെയ്യുന്ന കള്ളപ്പണം. അത് തടയാനായിട്ട് ഇത് ഒരു പരിധിവരെ സഹായിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ കാണുന്ന കണക്കുകൾ വെച്ചിട്ട് 400,000 കോടി എന്ന് പറഞ്ഞവർ ഇപ്പോൾ 2,50,000 കോടി എന്ന് കുറച്ച് പറയും. ഈ 400,000 കോടി ട്രാപ്പ് ചെയ്താൽ തന്നെ അത് 2.8% ഓഫ് അവർ ജി ഡി പി ആണ്. ഏത് സേഫ് എസ്റ്റിമേറ്റ്, ഇദ്ദേഹം പറയുന്നത് ഏജൻസി അല്ലാതെ വേറെ ഏത് ഏജൻസിയുടെ കണക്ക് നോക്കിയാലും ഒരു 2% ഡിപ്പ് നമ്മുടെ ജി ഡി പിയിൽ ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. ഇത് മാത്രമല്ല, വരും വർഷങ്ങളിൽ 2018-19 വരെ ഉണ്ടാകുന്ന ഡിപ്പിനെ കുറിച്ച് പോലും, ഇതിനെ ഡിമോണിറ്റൈസേഷനെ അംഗീകരിക്കുന്ന ഏജൻസികൾ പോലും പറയുന്നു. തീർച്ചയായും യാതൊരു നേട്ടവും ഇല്ല. ലിജു, സമയപരിമിതി കൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയാൽ ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തെ തിരിച്ചറിയാതെയല്ലേ യഥാർത്ഥത്തിൽ ഈ ഇത് ഈ ഈ ഒരു സാഹചര്യത്തെ ചെറുത്തു നിൽക്കുന്ന തരത്തിൽ ഒറ്റക്കെട്ടായി സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധത്തെ, പ്രക്ഷോഭത്തെ ഇല്ലാതാക്കിയത്? അല്ല, അതെന്താണ് ഹർഷൻ ഇങ്ങനെ പറയുന്നത്? ഇവിടെ ഇവരുടെ നടപടികൾ, നരേന്ദ്രമോദിയുടെ നടപടികൾ പരാജയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇന്ന് തന്നെ അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ അഭിനന്ദിച്ച ഒരു യുവ എഞ്ചിനീയറാണ് 42,00,000 രൂപയുടെ കള്ളനോട്ട് സ്കാൻ ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ അതുമായി പിടിയിലായത്. അത്തരത്തിൽ വരെ കാര്യങ്ങളാണ്. 2,000 രൂപയുടെ കള്ളനോട്ട് വളരെ ഈസിയായി അടിക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അവിടെ പ്രതി നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെൻറ്റുമാണ്. പക്ഷേ എന്നതുകൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവ് എന്നത് കോൺഗ്രസ് എന്ന സി പി എമ്മിൻ്റെ ബി ടീമാണോ? തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രിയും സംസ്ഥാന ധനകാര്യ വകുപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് ആവശ്യമില്ലേ? ഞാൻ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വി എസ് കുമാർ, ശ്രീ എം ലിജു, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ജോസഫ് സി മാത്യു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ചോദ്യം ഉത്തരം കാണാം. ഡി ജി പി ലോക്നാഥ് ബെഹ്റ പങ്കെടുത്ത ചോദ്യം ഉത്തരത്തിലേക്ക്.